ബിനു പാച്ചറിന്റെ പൈശാചിക കേന്ദ്രത്തിന് പൂട്ടുവീണു. കുപ്രസിദ്ധ അത്ഭുത രോഗശാന്തിക്കാരൻ ബിനു വാഴമുട്ടത്തിന്റെ പൈശാചിക കേന്ദ്രം ഓമല്ലൂർ പഞ്ചായത്ത് അടച്ചുപൂട്ടി. പത്തനംതിട്ട ഓമല്ലൂരിലെ ഇലോഹിം ഗ്ലോബൽ വേർഷിപ്പ് സെന്ററാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഓമല്ലൂർ പഞ്ചായത്ത് അടച്ചുപൂട്ടിയത്. നാട്ടുകാർക്ക് ശല്യമായ ഈ പൈശാചിക കേന്ദ്രം പൂട്ടണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടും അതിന് പുല്ലുവില കൊടുക്കാതെ ബിനു വാഴമുട്ടം വീണ്ടും പൈശാചിക കേന്ദ്രം പ്രവർത്തിക്കുന്നത് തുടരുകയായിരുന്നു. അത്ഭുത രോഗശാന്തി തട്ടിപ്പ് വീരൻ ബിനു വാഴമുട്ടം നടത്തിവന്ന അനധികൃത കേന്ദ്രം പൂട്ടണമെന്നായിരുന്നു ഹൈക്കോടതി വിധി. പഞ്ചായത്തും പത്തനംതിട്ട ജില്ലാ കളക്ടറും നേരത്തെ ഉത്തരവിട്ടിട്ടും ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ആ ഉത്തരവ് നടപ്പാക്കിയില്ല. മാത്രമല്ല, ആരോഗ്യമന്ത്രി വീണ ജോർജും ഉയർന്ന റാങ്കിലുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായവും കൊണ്ടാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ട് പോലും ഈ പൈശാചിക കേന്ദ്രം തുറന്നു പ്രവർത്തിച്ചു വന്നതെന്ന് വ്യക്തമായിരുന്നു. 2018 മുതലാണ് നാട്ടുകാർക്കു ശല്യമായി അടൂർ പത്തനംതിട്ട റോഡരികിൽ ഈ പൈശാചിക കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. വാഴമുട്ടത്തും ഇതുപോലെ നാട്ടുകാർക്ക് ശല്യമായതിനെ തുടർന്ന് നാട്ടുകാർ അവിടെ നിന്ന് ഓടിച്ചതിനെ തുടർന്നാണ് അടൂർ പത്തനംതിട്ട റോഡരികിൽ ഈ പൈശാചിക കേന്ദ്രം തുടങ്ങിയത്. ഉച്ചത്തിലുള്ള ഉച്ചഭാഷിണി ഉപയോഗം നാട്ടുകാർക്കുണ്ടാക്കിയ അസ്വസ്ഥത ചെറുതൊന്നുമല്ല. കൂടാതെ റോഡരികിലെ പാർക്കിംഗ് സൃഷ്ടിക്കുന്ന ഗതാഗത കുരുക്കിനാലും നാട്ടുകാർ സഹികെട്ടു. ഒടുവിൽ പഞ്ചായത്തിൽ പരാതി നൽകുകയും തുടർന്ന് പഞ്ചായത്ത് പരിശോധിച്ചപ്പോൾ വാണിജ്യാവശ്യത്തിന് പെർമിറ്റ് നൽകിയ കെട്ടിടത്തിലാണ് ധ്യാന കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയുണ്ടായി. ആരാധനാലയം പ്രവർത്തിക്കുന്നതിനുള്ള ലൈസൻസും ഇല്ലായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ആരാധനാലയത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. എന്നാൽ ഇത് ബിനു വാഴമുട്ടം കണ്ട ഭാവം നടിച്ചില്ല. വീണ്ടും അലർച്ചയും ബഹളവും തുടർന്നു. ഒടുവിൽ സഹികെട്ട നാട്ടുകാർ ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. ധ്യാന കേന്ദ്രം അടച്ചുപൂട്ടാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നൽകി. ഉത്തരവ് നടപ്പാക്കാൻ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. എന്നിട്ടും അധികാരികൾ ഇയാൾക്കെതിരെ ഒരു വിരൽ പോലും ചലിപ്പിച്ചില്ല. ശല്യം സഹിക്കാതെ വന്നപ്പോഴാണ് പത്തനംതിട്ട സ്വദേശിനിയായ മിനി ഷാജി എന്ന യുവതി ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമ പോരാട്ടത്തിനൊടുവിൽ വിധി വരികയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വന്ന ബിനു വാഴമുട്ടത്തിന്റെ ആരാധനാലയം അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ബിനു വാഴമുട്ടത്തിനെതിരെ സ്ത്രീപീഡനം, ലൈംഗിക ചൂഷണം, സാമ്പത്തിക തട്ടിപ്പുകൾ, ചാരിറ്റിയുടെ മറവിൽ നടത്തുന്ന തട്ടിപ്പുകൾ, കള്ളപ്പണ ഇടപാടുകൾ, മതപരിവർത്തനം, അന്ധവിശ്വാസവും അനാചാരങ്ങളുടെ മറവിൽ പണം തട്ടൽ, ആഭിചാര ക്രിയകൾ തുടങ്ങിയ നിരവധി പരാതികളുണ്ട്. ഇയാൾ കുളനടയിൽ പാതിരാത്രിയിൽ അനാശാസ്യത്തിന് പോയപ്പോൾ ആ വീട്ടിൽ പൂട്ടിയിട്ടു എന്ന കാരണത്താൽ സിനുരാജൻ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി ബിനു പാച്ചറിന്റെ സന്തത സഹചാരിയും ഡ്രൈവറുമായ രഞ്ജിത് സി നായർ മുഖ്യമന്ത്രിക്കും DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. അതിന്റെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിറങ്ങിയിട്ടും കഴിഞ്ഞ ഞായറാഴ്ച പ്രാർത്ഥനാ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുവാനെത്തിയപ്പോൾ പോലീസുകാരെത്തി പൈശാചിക കേന്ദ്രത്തിലെത്തിയ ആൾക്കാരെ ഓടിക്കുകയും ഒപ്പം ബിനു പാച്ചറെ തൂക്കി അകത്തിടുമെന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി പെട്ടിയും പ്രമാണങ്ങളും എടുത്തുകൊണ്ട് ബിനു പാച്ചർ ചിറ്റാറിലേക്ക് ഇപ്പോൾ ചേക്കേറിയെന്നാണ് വിവരം. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക.